രസതന്ത്രത്തിലെ രാസപ്രവർത്തനങ്ങളും മോൾ സങ്കല്പനവും എന്ന അധ്യായത്തിലെ ചില ആശയങ്ങൾ നാം പരിചയപ്പെട്ടു. ഈ അധ്യായത്തിലെ മറ്റ് പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് നോക്കാം. ഇവിടെ ഒരു പട്ടിക കൊടുത്തിരിക്കുകയാണ്. മൂലകം കാർബൺ, ഓക്സിജൻ എന്നീ രണ്ട് മൂലകങ്ങളും അവയുടെ മാസ് തന്നിരിക്കുകയാണ്. അറ്റോമിക മാസ് അല്ലെ, ആറ്റങ്ങളുടെ എണ്ണം. ആദ്യം കൊടുത്തിരിക്കുന്നത് കാർബൺ 12 ഗ്രാം ഉള്ളപ്പോൾ അതിലെ ആറ്റങ്ങളുടെ എണ്ണം എക്സ് ആണെന്ന് കരുതുക. ഓക്സിജൻ 16 ഗ്രാം ഉള്ളപ്പോൾ എക്സ് ഗ്രാമാണ്, എക്സ് ആണ് ഓക്സിജനിലെ ആറ്റങ്ങളുടെ എണ്ണം. കാർബൺ 6 ഗ്രാം മാസ് എടുത്തപ്പോൾ എക്സ് ബൈ 2, 12 ബൈ 2 ആണല്ലോ 6. ഓക്സിജൻ 8 ഗ്രാം ആണെങ്കിൽ, നേരത്തെ 16 ഗ്രാം ഉള്ളപ്പോൾ എക്സ് ആറ്റങ്ങളുണ്ടെങ്കിൽ 8 ഗ്രാം ആണെങ്കിൽ എക്സ് ബൈ 2 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. കാർബൺ 24 ഗ്രാം 2 എക്സ് ആണ്. ഓക്സിജൻ 2 എക്സ് ആണ് ആറ്റങ്ങളുടെ എണ്ണം. എക്സ് ആറ്റങ്ങളുള്ളപ്പോൾ 16 ഗ്രാം ആയിരുന്നു, അതുകൊണ്ട് 2 × 16 32 ഗ്രാം ആയിരിക്കും ഓക്സിജൻ്റെ മാസ്. ഈ പട്ടിക ഇങ്ങനെ പൂർത്തിയാക്കിയിട്ട് മറ്റൊരു ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. പട്ടികയിലെ വിവരങ്ങളും സൂചനയും ഉപയോഗിച്ച് എത്തിച്ചേരാവുന്ന നിഗമനം കുറിക്കുക. സൂചന ഇതാണ്: കാർബണിൻ്റെ ആപേക്ഷിക അറ്റോമിക മാസ് 12 ഓക്സിജൻ്റേത് 16 അതാണ് സൂചന. അപ്പോൾ ഇവിടെ എക്സ് ആറ്റങ്ങളുടെ എണ്ണം കാർബണും ഓക്സിജനും എടുത്തപ്പോൾ, അവിടെ ആപേക്ഷിക അറ്റോമിക മാസ് കാർബണിൻ്റേത് 12 ഉം 16 ഉം ഉള്ളപ്പോഴാണ് എക്സ് ആണ് ആറ്റങ്ങളുടെ എണ്ണം എന്ന് നമ്മൾ കണക്കാക്കിയത്. അപ്പോൾ മാസ് ആപേക്ഷിക അറ്റോമിക മാസ് പകുതിയായപ്പോൾ ആറ്റങ്ങളുടെ എണ്ണവും പകുതിയായി. ആറ്റങ്ങളുടെ എണ്ണം ഇരട്ടിയായപ്പോൾ 2 എക്സ് 2 എക്സ് ആറ്റങ്ങളുടെ എണ്ണം ഇരട്ടിയായപ്പോൾ ആപേക്ഷിക അറ്റോമിക മാസും ഇരട്ടിയാണ്. അല്ലെങ്കിൽ ആപേക്ഷിക അറ്റോമിക മാസ് ഇരട്ടിയായാൽ ആറ്റങ്ങളുടെ എണ്ണവും ഇരട്ടിയായിട്ട് മാറും. ഇതാണ് ഇതിൽ നിന്നും എത്തിച്ചേരാവുന്ന നിഗമനം. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. 2 ഗ്രാം ഹൈഡ്രജൻ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണവും തന്മാത്രകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കുക. ആറ്റങ്ങൾ തന്മാത്രകൾ ഇവയൊക്കെ വളരെ ചെറിയ കണങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം. വളരെ ചെറിയ ഈ കണങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് പല രാസപ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ആറ്റങ്ങളുടെ എണ്ണവും തന്മാത്രകളുടെ എണ്ണവും കണക്കാക്കേണ്ടതായിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവയുടെ എണ്ണം കണക്കാക്കുന്നതിന് അവോഗാഡ്രോ ഒരു സംഖ്യ മുന്നോട്ട് വെക്കുകയുണ്ടായി. അവോഗാഡ്രോ സംഖ്യ എന്നാണ് അതിനെ പേര് വിളിക്കുന്നത്. 6.022 × 10³ എന്ന വലിയ ഒരു സംഖ്യയാണ് അവോഗാഡ്രോ മുന്നോട്ട് വെച്ചത്. 6.022 × 10³ ഈ സംഖ്യയെ അവോഗാഡ്രോ സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. അവോഗാഡ്രോ സംഖ്യ എന്ന് ഈ സംഖ്യയിലെ ഉള്ള കണങ്ങളുടെ എണ്ണം, അതായത് 6.022 × 10³ ആറ്റങ്ങൾ അല്ലെങ്കിൽ അത്രയും തന്മാത്രകൾ, അയോണുകൾ, ഇലക്ട്രോണുകൾ, ഇങ്ങനെയുള്ള ചെറിയ കണങ്ങളെയൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനാണ് അവോഗാഡ്രോ ഈ സംഖ്യ മുന്നോട്ട് വെച്ചത്.
ഈ സംഖ്യയ്ക്ക് മറ്റൊരു പേര് കൂടെ പറയുന്നുണ്ട്, മോൾ. അപ്പോൾ ഒരു മോൾ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അവോഗാഡ്രോ സംഖ്യയ്ക്ക്, അതായത് 6.022 × 10³ കണങ്ങളുടെ എണ്ണത്തിന് തുല്യമായ പദാർത്ഥങ്ങൾ, അതാണ് ഒരു മോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 2 ഗ്രാം ഹൈഡ്രജൻ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം ഇവ തുല്യമാകുമോ എന്നുള്ളത് നോക്കാം. പ്രസ്താവനയോട് യോജിക്കുന്നില്ല. 2 ഗ്രാം ഹൈഡ്രജൻ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 2 × 6.022 × 10³ 2 ഭാഗം 1 എന്ന് പറഞ്ഞാൽ 2, അപ്പം 2 × 6.022 × 10³ ആറ്റങ്ങളുടെ എണ്ണമാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് 1 ആണ്. അപ്പം ഏതൊരു പദാർത്ഥത്തിൻ്റെയും അറ്റോമിക മാസ് ഇതിന് തുല്യമായ ഗ്രാം പദാർത്ഥമെടുത്താൽ അതിനെ നമ്മൾ ഗ്രാം അറ്റോമിക മാസ് അല്ലെങ്കിൽ GAM എന്ന് ചുരുക്കി പറയും. GAM. അപ്പോൾ 1 ഗ്രാം അറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം പദാർത്ഥം എടുക്കുക. അതിൽ അവോഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം ആറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ 2 ഗ്രാം ഹൈഡ്രജൻ തന്മാത്രയിലെ തന്മാത്രകളുടെ എണ്ണം, തന്മാത്രകളുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ദ്വയാറ്റോമിക തന്മാത്രയാണ്. ആറ്റങ്ങൾക്ക് അറ്റോമിക മാസ് ഉള്ളതുപോലെ തന്മാത്രകൾക്ക് തന്മാത്രാ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എല്ലാം എത്ര ആറ്റങ്ങളുണ്ടോ അത്രയും ആറ്റങ്ങളുടെ മാസിൻ്റെ തുകയാണ്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു തന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് 1 ആണ്, അതുകൊണ്ട് ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് 2 ആണ്. അപ്പോൾ 2 ഗ്രാം ഹൈഡ്രജൻ തന്മാത്രയിലെ തന്മാത്രകളുടെ എണ്ണം 2 × 6.022 × 10³. അപ്പോൾ 1 × 6.022 × 10³ തന്മാത്രകൾ. ഈ വ്യത്യാസത്തിന് അപ്പോൾ 2 ഗ്രാം ഹൈഡ്രജൻ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണവും 2 ഗ്രാം ഹൈഡ്രജൻ തന്മാത്രയിലെ തന്മാത്രകളുടെ എണ്ണവും വ്യത്യസ്തമാണ്. 2 ഗ്രാം ഹൈഡ്രജൻ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 2 × അവോഗാഡ്രോ സംഖ്യയാണ്. എന്നാൽ 2 ഗ്രാം ഹൈഡ്രജൻ തന്മാത്രയിലെ തന്മാത്രകളുടെ എണ്ണം അവോഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യം, അല്ലെങ്കിൽ 1 × അവോഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമാണ്. അപ്പോൾ 1 GAM ഹൈഡ്രജൻ 1 ഗ്രാം, അങ്ങനെയാണെങ്കിൽ 1 GAM ഓക്സിജൻ 16 ഗ്രാം, കാരണം ഓക്സിജൻ്റെ അറ്റോമിക മാസ് 16 ആണ്. ഓക്സിജനും ദ്വയാറ്റോമിക തന്മാത്രയാണ്. അതിൻ്റെ തന്മാത്രാ സൂത്രം മോളിക്കുലാർ ഫോർമുല O2 എന്നാണ്. ഒരു ഓക്സിജൻ തന്മാത്രയിൽ 2 ഓക്സിജൻ ആറ്റങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് GMM ഹൈഡ്രജൻ 2 ഗ്രാമാണ്. 1 GMM ഓക്സിജൻ